കോവിഡ് നിയന്ത്രണങ്ങളിലും വീറും വാശിയും നിലനിർത്തിയ കൊട്ടിക്കലാശമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും കണ്ടത്. ഒരു മാസക്കാലത്തെ ചൂടേറിയ പ്രചാരണ പ്രവർത്തനങ്ങളുടെ കൊട്ടിക്കലാശം കോഴിക്കോട് ജില്ലയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആവേശഭരിതമായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ബൈക്ക് റാലികളും വാഹന പ്രചാരണങ്ങളും മുദ്രാവാക്യങ്ങളും കൊണ്ട് മുഖരിതമായിരുന്നു ഗ്രാമ നഗരാന്തരീക്ഷം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ വീറും വാശിയും കൊട്ടിക്കലാശത്തിൽ ദൃശ്യമായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 75 വാർഡുകളിലും ഇടതുപക്ഷ പ്രചാരണത്തിനായിരുന്നു മുൻതൂക്കം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് കൊട്ടിക്കലാശത്തിൽ പങ്കാളിയായി. കോൺഗ്രസ് അതിന്റെ അധപതനത്തിലാണ്. കോൺഗ്രസിന് ഒരു നിലപാടില്ല, ഒരു നയമില്ല. ഇതിനെതിരെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പ്രവർത്തന മണ്ഡലമായ കോഴിക്കോട്ടെ കോൺഗ്രസിനോടൊപ്പം യുഡിഎഫിനോടൊപ്പമുള്ള സെക്യുലർ മനസ്സുകൾ ഇത്തവണ എൽഡിഎഫിനോടൊപ്പം അണിനിരക്കും. പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊട്ടിക്കലാശം ഒഴിവാക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി യോഗം തീരുമാനിച്ചെങ്കിലും വാർഡുകളിൽ ആവേശത്തിന് കുറവുണ്ടായില്ല. വടകരയിലും നാദാപുരത്തും ബാലുശ്ശേരിയിലും പ്രവർത്തകർ പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും ശക്തി പ്രകടനത്തിന്റെ വീര്യം ചോർന്നു പോകാതെ 6 മണിവരെ ബൈക്ക് റാലികളും പ്രചാരണ പ്രവർത്തനങ്ങളിലും മുഴുകി. കൊയിലാണ്ടിയിലും വടകരയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. മലയോര മേഖലകളിലും കലാശക്കൊട്ട് ആവേശഭരിതമായിരുന്നു. കോഴിക്കോട് കുറ്റിച്ചെറിയിൽ നേരിയ തോതിലുള്ള സംഘർഷം ഉണ്ടായതൊഴിച്ചാൽ ജില്ലയിൽ മറ്റിടങ്ങളിലൊന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങൾ ഏറ്റവും ആവേശഭരിതമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV ജോഷില.